നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ കഥയാണ്. അപ്പോൾ ഈ കഥ തൃശ്ശൂർ നടന്നാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഈ സംഭവം ഞാൻ പറയുന്നത്. തൃശ്ശൂർ വലിയൊരു ജ്വല്ലറിയുടെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, നല്ലൊരു ഷോപ്പ് മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു, അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയുണ്ട്. അങ്ങനെ അവരുടെ ദാമ്പത്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാഫുണ്ട്, പക്ഷേ ഒരു സ്റ്റാഫിന് സ്ഥിരമായിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും അതുപോലെ തന്നെ ഫയലുകളൊക്കെ എത്തിക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പറഞ്ഞു വിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ദിവസം ഈ സ്റ്റാഫ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാതായപ്പോൾ ഈ ഭർത്താവ്, അതായത് ഈ സ്വർണ്ണക്കടയുടെ ഉടമ എന്താണെന്ന് അറിയാനായിട്ട് അന്വേഷിച്ചില്ലയാണ്. അതായത് ഭാര്യ അതിനൊരു സംശയമുള്ള ഒരാളല്ല, പിന്നെ എന്താണോ അവനവിടെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ചെന്നു. ചെന്നപ്പോൾ പുള്ളിയുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഈ സ്റ്റാഫും തമ്മിൽ പരിപാടിയിരിക്കുന്നതാണ് കണ്ടത്. ഒരുമിച്ച് കിടക്കുന്ന പരിപാടിയിരിക്കുന്നു, ഇതാണ് കണ്ടത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പെട്ടെന്ന് ഒരു ഷോക്കായി. കാരണം എൻ്റെ ഭാര്യ എന്നെ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. നല്ലൊരു ദാമ്പത്യമാണ് അവരുടെ അയാളുടെ കാഴ്ചപ്പാടിൽ നല്ലൊരു ഒരു കുറവും, ഭാര്യ എന്ന് വെച്ചാൽ എനിക്കൊരു കുറവുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു കുറവുണ്ടെന്നുള്ളൊരു ഇത് പുള്ളിക്കാരി കാണിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു കുറവാന്നുള്ളൊരു അവരെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല. രണ്ടുപേരും നല്ല രീതിയിലാണ് ജീവിച്ചു പോകുന്നത്, അയാളുടെ ഒരു തോന്നൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഭാര്യയ്ക്ക് ഈ സ്വർണ്ണക്കടക്കാരൻ പോരായിരുന്നു എന്നുള്ളത് അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സ്വർണ്ണക്കടക്കാരൻ കയറി ചെല്ലുകയാണ്. ഭർത്താവ് കയറി ചെന്നിട്ട് പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും കൂടി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത സ്വന്തം ഭാര്യ ഇങ്ങനെ ചതിക്കുക, നമ്മളെ കൂടെ ജീവിച്ചിട്ട് എല്ലാ രീതിയിലും ആർഭാടമായിട്ട് ജീവിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ വഞ്ചിച്ചല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തേക്കാണ് ഒന്നും മിണ്ടാതെ, ഒരു ഷോക്ക് പോലെ. അപ്പോൾ രണ്ടുപേരെയും, അതായത് സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, ഇവളും അവിടെയുണ്ട്, രണ്ടുപേരെയും കൈയോടെ പൊക്കി. അപ്പോൾ ഇയാൾ ഒരു കാര്യം ചെയ്തു, ഇയാൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇയാളുടെ മാനേജർ. മാനേജറോട് എല്ലാ കാര്യങ്ങളും പറയും, എന്തുണ്ടെങ്കിലും മാനേജറാണ് സോൾവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇയാൾ മാനേജറെ വിളിച്ച് വരുത്തുകയാണ് ഇയാളുടെ വീട്ടിലേക്ക്. എന്തിനും ഒരു ഫ്രീഡം ഉണ്ട് കേട്ടോ. മാനേജറെ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് മാനേജറോട് ഈ കാര്യം ചർച്ച ചെയ്യാണ്. ദേ, ഇവർ രണ്ടുപേരും ഞാൻ കൈയോടെ പൊക്കിയിരിക്കുകയാണ്, ഇവർ രണ്ടുപേരും ചെയ്യാൻ പാടാത്ത രണ്ടുപേരും ചെയ്യാൻ പാടാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് താങ്ങാവുന്നതിലപ്പുറത്താണ് എൻ്റെ വിഷമം. എന്തുകൊണ്ടാണ് ഇവർ ചെയ്തതെന്ന് മാനേജർ ചോദിക്കാൻ പറയുകയാണ് ഭർത്താവ്. അപ്പോൾ മാറ്റി നിർത്തിയിട്ട് മാനേജർ ചോദിക്കുകയാണ് ഭാര്യയോട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വഞ്ചിച്ചത്? നല്ലൊരു ആളാണല്ലോ എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഭർത്താവ്, എല്ലാ രീതിയിലും നല്ലൊരാളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാനേജർ പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, നിങ്ങൾക്ക് നല്ലതായിരിക്കും, പക്ഷേ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണ്, എനിക്ക് അയാൾ നല്ലതായിട്ട് തോന്നിയിട്ടില്ല. എന്താണ്, എനിക്ക് എൻ്റേതായ തൃപ്തി, അതായത് ഒരു സംതൃപ്തി എനിക്ക് കിട്ടിയിട്ടില്ല ഇയാളായിട്ട്. ഇയാൾ പരിപാടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ, അതായത് നമ്മുടെ ഈ സ്റ്റാഫ് വന്ന് കടയിലെ ജോലിക്കാരൻ വന്ന് ബന്ധപ്പെട്ട പോലെ അയാൾ അല്ല എനിക്ക് അയാളായിട്ട് ഒരു തൃപ്തി കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മാനേജർ ശരിക്കും ഭർത്താവ് തൊട്ടടുത്ത് നിന്ന് കേൾക്കുകയാണ്. അപ്പം മാനേജർ പറഞ്ഞു ഈ ഭർത്താവിനോട്, ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച നിങ്ങളെ തീരുമാനമാണ് വലുതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭർത്താവ് പറയുകയാണ്, എനിക്കിനി നിന്നെ വേണ്ട, ഈ ലോകത്ത് എല്ലാ പെണ്ണുങ്ങളും പിഴകളാണ്, ഒക്കെ തറകളാണ്, എനിക്കിനി നിന്നെ പോലൊരു സ്ത്രീ എനിക്കിനി വേണ്ട എന്ന് ഇയാൾ പറയാം. നീ അവൻ്റെ കൂടെ പോയിക്കോ, നിനക്ക് അവനാണല്ലോ ഇഷ്ടപ്പെട്ടത്, അവൻ്റെ കൂടെ പോയിക്കോ, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ അയാൾ ആ സ്ത്രീയെ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ സ്ത്രീയാണെങ്കിൽ പറഞ്ഞു, ഞാൻ ഇനി അവൻ്റെ കൂടെ പോകുള്ളൂ, എനിക്ക് അവനെ മതി, ഞങ്ങൾ കുറേ നാളായി ബന്ധം തുടങ്ങിയിട്ട്, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, നിങ്ങളാരും അറിഞ്ഞില്ല, എനിക്ക് ഇവനായിട്ട് എല്ലാ രീതിയിലും എനിക്കൊരു സന്തോഷം സംതൃപ്തിയുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവിനേക്കാളും എല്ലാം കൊണ്ടും ഇഷ്ടം ഇവനെയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, അയാൾ അവരെ വെറുതെ വിട്ടു. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകാൻ അവർക്ക് താല്പര്യം പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പറഞ്ഞിട്ട് വരും. അയാൾക്ക് നല്ല വിഷമമുണ്ടെന്ന് വിചാരിക്കണം, സ്വന്തം ഭർത്താവാണ്, എന്നാൽ പോലും അയാൾ കുറച്ച് ക്ഷമിച്ചു. അപ്പോൾ അയാൾ മാനേജറോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്കിനൊരു പെണ്ണ് വേണ്ട, ഈ ലോകത്ത് എല്ലാ പെണ്ണുങ്ങളും വളരെ മോശപ്പെട്ട സ്ത്രീകളാണ്, ഒക്കെ പോക്കാണ് എന്ന് മാനേജറോട് പറയുകയാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ അങ്ങനെ അളക്കരുത്, നിങ്ങളതിലുള്ള അളവ് പോലില്ല. കാരണം
ഒരു സ്ത്രീ മോശമാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മോശമാണെന്ന് വെച്ച് എല്ലാ സ്ത്രീകളും നിങ്ങൾ ഗണത്തിൽപ്പെടുത്തരുത്. കാരണം നല്ല സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പൊ പറയാണ്, ഒരു സ്ത്രീ നല്ലതിലെ ഒക്കെ പോക്കാടാ, എല്ലാം പോക്കേഴ്സ് എന്ന് പറയാണ്. അപ്പൊ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും അല്ല മനെ മലയാളി, എൻ്റെ ഭാര്യ നല്ല നല്ല ഒരു സ്വഭാവക്കാരിയാണ് എന്ന് പറയാണ്. നിന്റെ ഭാര്യ ഇപ്പൊ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് എങ്ങനെയാ അറിയുക? ആരെയും നമ്മൾ വിശ്വസിക്കുക? അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഇപ്പൊ ഞാൻ വിളിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാലോ അവൾ അവരോട് കിടക്കും എന്ന് പറയാണ്. ഒരിക്കലും ഇല്ല, എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല. അതായത് നിങ്ങളുടെ ഭാര്യ പോയതുപോലെ എൻ്റെ ഭാര്യ പോകില്ല എന്ന് മാനേജർ പറയാണ്. ആ നിനക്കെന്താണ് ഉറപ്പ് നിൻ്റെ ഭാര്യയെ നീ കൂടെ കൊണ്ട് നടക്കുകയാണോ? അവൾ ഒരു വിരൽ മറ കിട്ടിയ ഒരു വിഴുങ്ങും എന്ന് പറയുന്നതുപോലെ അവളെ നീ വീട്ടിൽ വീട്ടിലാണ് അവള് ഫുൾ ടൈം. അപ്പൊ നിന്റെ പുറം അവളെ കൊണ്ടുനടക്കുന്നില്ല, അവള് വീട്ടിലിരിക്കുന്നു, നീ ജോലിക്ക് പോകുന്നു, അവള് എവിടെ പോണേ അല്ലെങ്കിൽ അവളുടെ അടുത്ത് ആരാ വരുന്നതെന്ന് നിനക്കറിയില്ല എന്ന് ഇയാൾ പറയാണ്. മലയാളി പറയാണ്, അല്ല മലയാളി എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ഭാര്യ ഒരിക്കലും ഒരാളുടെ കൂടെ പോകില്ല. എന്താണ് നിനക്ക് ഇത്ര ഉറപ്പ്? പോകില്ല, 100% എനിക്കറിയാം എൻ്റെ ഭാര്യ നല്ല സ്ത്രീയാണെന്ന്. ഇയാൾ തർക്കിക്കുകയാണ് മാനേജർ. ഒരിക്കലും അല്ല എൻ്റെ ഭാര്യ പോകും, അതിൻ്റെ ഭാര്യ പോകും എന്ന് പറഞ്ഞു. എങ്കിൽ മുതലാളി ഒരു കാര്യം ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്യ്, ആ ടെസ്റ്റ് ചെയ്യല്ല, എൻ്റെ ഭാര്യ നല്ലതാണ് എന്നുള്ളത്, അതായത് എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമാണ് 100%. പിന്നെ അതിനേക്കാൾ മുതലാളിക്കാണ് എനിക്കറിയില്ല, മുതലാളി ഏത് പെണ്ണും പോക്കാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പോക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പറയണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പുള്ളി ആകെ നിരാശയിലാണ്, അതായത് മുതലാളി ഭയങ്കര നിരാശയിലാണ് സ്വർണ്ണക്കടക്കാരൻ. വെച്ചാൽ എൻ്റെ ഭാര്യ പോയി എനിക്ക് ഏറ്റവും വലിയൊരു പണി ഇവിടെ തന്നു, നിനക്കെന്ത് കുറവാണ് ഇവിടെ ഉള്ളത്? എല്ലാ രീതിയിലും ഉണ്ട്, ആർഭാടമായിട്ട് സമ്പത്തില്ലേ, നിനക്ക് ഭക്ഷണം തരുന്നില്ലേ, നിനക്ക് എന്താ പറയണ്ടേ ആവശ്യത്തിനുള്ള എല്ലാ ആർഭാട ജീവിതമാണ് നയിക്കുന്നത്. എന്നിട്ടാണ് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയത്. അപ്പോൾ എന്താണ് കുറവ് അവിടെ? അവിടെ എന്തിനാണ് ഒരു ഇത് വന്നത്, ഒരു കുറവ് വന്നത്? ചിന്തിക്കുക നമ്മൾ. അപ്പോൾ ഈ മുതലാളിയും ഈ ഇയാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജറും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം തമ്മിലുണ്ടായപ്പോൾ മുതലാളി പറയാണ്, ഞാൻ നിന്റെ ഭാര്യയെ ഞാനൊന്ന് വീഴ്ത്തി കാണിച്ചു തരാം, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യേ, മുതലാളിക്ക് അങ്ങനെ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മുതലാളി ഒന്ന് വീഴ്ത്ത, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ വീഴില്ല, ഞാൻ എന്താ പറയുക, 101% ഞാൻ ഉറപ്പ് തരാം, എൻ്റെ ഭാര്യ അങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീയേ അല്ല, ഒരിക്കലും അവൾ അങ്ങനത്തെ സ്ത്രീയല്ലെന്ന് പറഞ്ഞു. ചേട്ടാ നിന്റെ ഭാര്യ അപാരം തന്നെ, നിന്റെ ഭാര്യ അങ്ങനെ പോവില്ല, നിന്റെ വിശ്വാസം കൊള്ളാം, ഞാൻ അവളെ വീഴ്ത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാനേജറും വിട്ടു. പിന്നീട് അങ്ങോട്ട് മുതലാളി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഓരോരോ ദിവസം അങ്ങനെ പോകുന്തോറും ഇവിടെ വേറെ ഭാര്യ ഇല്ലാത്തതിൻ്റെ ടെൻഷനുണ്ട്, അവൾ പോയ പണി തന്നതിൻ്റെയൊക്കെ ടെൻഷനുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ട് ഈ മാനേജർ പറഞ്ഞു ഒരു ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാനേജറിൻ്റെ വീട്ടിൽ ചുറ്റിപ്പറ്റി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പുള്ളി നടക്കുക മീൻസ് കാറിൽ വരും, ആ പരിസരത്ത് കുറച്ച് സമയം കാറിട്ട് ഇരിക്കും, അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തു. പെണ്ണിനെ പുറത്തേക്ക് കാണാനില്ല, ഒരു ദിവസം പോലും ഈ പെണ്ണ് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പെണ്ണിനെ നോക്കി 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 എന്താ ഇവിടെ ഇങ്ങനെ പുറത്ത് വരാത്തേ? ഒരുവിധം സ്ത്രീകളൊക്കെ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും അല്ലേ, അങ്ങനെയുണ്ട്. കാരണം വീടിനകത്ത് തന്നെ അടച്ചു കൂട്ടിയിരിക്കാൻ പറ്റില്ലല്ലോ, ഒന്നാലേ നമ്മൾ പുറത്ത് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ചെടിച്ചെത്തി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഇത് അങ്ങനെ ഒറ്റ കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി കണ്ടില്ല. അങ്ങനെ കുറേ ദിവസം ഇയാൾ ട്രൈ ചെയ്തു എന്നുള്ള, അങ്ങനെ നോക്കി നടന്ന് 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 ഒരു രക്ഷയില്ലാതെ ഇയാൾ പിന്മാറി. ഭാര്യ വീടിനകത്ത് തന്നെയാണേ, വീട്ടിലെ ജോലി മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ലേഡിയാണേ, പുറത്തേക്ക് ഒരു യാതൊരു കണക്ഷനും ഇല്ല, പുറത്ത് ആളെ കാണാനും ഇല്ല. അങ്ങനെയായപ്പോൾ ഇയാൾ പറയാണ്, ഈ നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണക്കടക്കാരൻ പറയാണ്, എന്തായാലും നിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഞാൻ നിന്നു, കുറേ ദിവസം ഞാൻ നിന്നു, നിൻ്റെ ഭാര്യയെ എനിക്ക് ഒരു നോക്ക് കാണാൻ പറ്റിയില്ല. എന്നെ ഒരു കാര്യം ചെയ്യാം, നീ ഒരു ദിവസം എനിക്ക് ഒരു ഫുഡ് ഇതാ, അങ്ങനെ നിൻ്റെ വീട്ടകത്തെങ്കിലും എനിക്കൊന്ന് വരാലോ കാണാലോ നിൻ്റെ ഭാര്യയെ. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ലി ആണെങ്കിലും ഒരിക്കലും ഈ മാനേജറുടെ വീടിനകത്തേക്ക് സ്വർണ്ണക്കടക്കാരൻ പോയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ ഇയാൾ കണ്ടിട്ടില്ല, ഈ സ്വർണ്ണക്കടക്കാരൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനുള്ള ഫ്രീഡം സ്വാതന്ത്ര്യമൊന്നും മാനേജർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജറുടെ വീടിനകത്തേക്ക് ഒരു ദിവസം, അതായത് നീ ഒരു കാര്യം ചെയ്യടാ, ഒരു ഒരു ദിവസം എന്നെ വിളിച്ച് ഒരു സൺഡേ അല്ലെങ്കിൽ അവിടെ ഒരു ഫുഡൊക്കെ താട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, അന്നൊരു ദിവസം ഞായറാഴ്ച വന്നോളൂ, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഈ മുതലാളി മാനേജറെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് വീടിനകമൊക്കെ നോക്കി, വീട്ടിലെ ഇവിടെ പെണ്ണെന്നാണ് നോക്കണത്, ഭാര്യനെയാണ് നോക്കണത്. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരും കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളമല്ല, അവിടെ കുടിക്കാനുള്ള വെള്ളം ടേബിളിൽ കൊണ്ട് വയ്ക്കുവാണ്. സാധാരണ ടേബിളിലൊക്കെ ഡൈനിങ് ടേബിളിൽ വെള്ളം വയ്ക്കലുണ്ട്. അങ്ങനെ വെള്ളം വയ്ക്കുമ്പോഴാണ് ഇവർ ആദൃശ്യമായിട്ട് കയറി വരുന്നത് കാണും. അങ്ങനെ ഇവരെ കണ്ടു, ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് കൊള്ളാം, കുഴപ്പമില്ല, ഒരു അത്ര വലിയ സുന്ദരി ഒന്നും പറയുമല്ലോ, എന്നാലും ഒരു ആവറേജ്. ഒരു പെണ്ണിൻ്റെതായ എല്ലാ രൂപഘടനയൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന പുള്ളിയുടെ മനസ്സിൽ കരുതി, അതായത് മലയാളിയുടെ മനസ്സ്. അങ്ങനെ ഈ പെണ്ണിനെ ഇങ്ങനെ നോട്ടം വെച്ചു. നോട്ടം വെച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വീഴ്ത്തണം, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ മലയാളി ഒരു പ്ലാൻ എടുത്തു. എടാ, നീ ഒരു കാര്യം ചെയ്യാമോ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം, നിൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചിരിക്കാം, നീ എൻ്റെ ഫയൽ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ, എൻ്റെ കാറ് പണി കൊണ്ടുപോക്കെ, വേഗം പോയിട്ട് നീ എൻ്റെ ഫയലൊന്ന് എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അത് സ്വർണ്ണക്കടയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ആ ശരി മുതലാളി, ഞാൻ അന്നേരം പറഞ്ഞു ഇപ്പം അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഫയല്, അപ്പോൾ അതുകൊണ്ട് വേണം നീ എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഈ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഭാര്യയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു 3 പവൻ്റെ മാല ഇട്ട് കൊടുക്കും, അതിൽ നീ എതിരൊന്നും പറയരുത്, കാരണം എനിക്കെൻ്റെ സന്തോഷം കൊണ്ടാണ്, എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങ് മാല കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ശരി, ഓക്കെ, മാല ഇട്ടുമല്ലോ അവൾക്ക്, മാല ഇട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നോ പ്രോബ്ലം ഒന്നും നമ്മുടെ മാനേജറും പറഞ്ഞു. അങ്ങനെ മാലയും കയ്യിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഇവരെ കാണാൻ വരുമ്പോൾ. അങ്ങനെ ഈ ഫയലെടുക്കാനായിട്ട് ഇയാൾ പറഞ്ഞു കിട്ടും, മാനേജറെ പറഞ്ഞു കിട്ടും. മാനേജർ ഫയലെടുക്കാനും പോയി, ആദ്യമൊന്നും മടി കാണിച്ചു, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മലയാളി പറയുമ്പോൾ ചേരിക്കാൻ പറ്റില്ലല്ലോ, മലയാളിയല്ലേ. അങ്ങനെ ഫയലെടുക്കാനായിട്ട് പുള്ളി കാറുകൊണ്ട് പോയി. ഇവിടെ പെണ്ണായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായിട്ടോ, എനിക്ക് എന്താ വെച്ചാൽ ഒരു ഒരു പഞ്ചാര അതിലേക്ക് ഇങ്ങനെ ഇതാക്കുകയാണ്, പഞ്ചാര ചാലിക്കുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ പഞ്ചാര ചാലിച്ചിട്ട് ഇയാൾ പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടോ, എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുള്ളി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്, അതായത് മാനേജർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. മാനേജർ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അടുത്തത് എൻ്റെ, അതായത് ഞാനൊരു ഗിഫ്റ്റ് നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഗിഫ്റ്റ് നിനക്ക് ഞാൻ തരട്ടെ എന്ന് ചോദിക്കുകയാണ് മുതലാളി. അപ്പോൾ പറയുകയാണ്, ആ ഗിഫ്റ്റ് തന്നോളൂ, എനിക്ക് കുഴപ്പമില്ല, ഈ ഗിഫ്റ്റിനേക്കാൾ വലുതാണ് ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ചത്, ഇതൊരു ചെറിയൊരു ഗിഫ്റ്റാണ്, എനിക്കിഷ്ടമായ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇതിലും വലിയ ഗിഫ്റ്റാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അങ്ങനെ ഇയാൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒരു മാല അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർ കഴുത്തിലിട്ട് കൊടുത്തു, കഴുത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ഇയാൾ സംസാരിക്കുകയാണ്. സംസാരത്തിലൂടെയാണല്ലോ ഏതൊരാളും വീഴ്ത്താൻ പറ്റുക, വീഴ്ത്തുക എന്ന് വെച്ചാൽ സംസാരിച്ച് സംസാരിച്ചാണ് അങ്ങോട്ട് ഇതാവുന്നത്. അങ്ങനെ സംസാരിച്ച് ഇരിക്കുമ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, എനിക്ക് നിന്നൊന്ന്, എനിക്ക് നിന്നൊന്ന് പണിയണം. അപ്പോൾ അയാൾ പറയുക, പെണ്ണ് പറയുകയാണ്, അതിനെന്താ, എനിക്കൊരു കുഴപ്പമില്ല, തുടങ്ങിക്കോളൂ എന്ന് പറയാണ്. പണി തുടങ്ങിക്കോളൂ എന്ന് പെണ്ണ് അങ്ങോട്ട് പറയുകയാണ്, അതായത് എനിക്ക് നിന്നെ ഒന്ന് പരിപാടി വയ്ക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ശരി, പണി തുടങ്ങിക്കോളൂ എന്ന് പെണ്ണ് അങ്ങോട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് പറഞ്ഞതും നമ്മുടെ മുതലാളി പെണ്ണും റെഡിയായി, അവിടെ പണി തുടങ്ങി. അങ്ങനെ പണി തുടങ്ങി, പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മാനേജർ വരുന്നത്. അത് പുള്ളി പോയി, പുള്ളിക്ക് അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പെട്ടെന്ന് വരണം എന്നുള്ളതിലാണ് പുള്ളി കൂടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവം പെട്ടെന്ന് നടക്കും എന്നുള്ളതിൽ പുള്ളി അവിടെ ചെന്ന് എടുത്ത ആ സെക്കൻഡിൽ ഇങ്ങോട്ട് ഓടി വരികയാണ് വണ്ടി കൊണ്ട്. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, പകുതി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുതലാളിയുടെ ഇവരുടെ റൂമിലേക്ക് മാനേജർ കയറി ചെന്നു. ഈ കാഴ്ച കാണുകയാണ്, കണ്ടു കഴിഞ്ഞിട്ട് ഇവരത് നിർത്തിയില്ല. അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറിയിരുന്നു, അതായത് മാനേജർ അങ്ങോട്ട് മാറിയിരുന്നു, ഇതങ്ങോട്ട് തീർന്നോട്ടെ, കാരണം ഇത് ഇടയിലുമില്ല വഴിയിലും ഇല്ല, അതൊക്കെ അവർക്ക് അറിയുള്ളൂ അവരെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം ഇതിട്ടിട്ട് പോകാൻ പാടില്ല, എടുത്തോളം പോകാൻ പാടില്ല, ഒന്നുമല്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ രണ്ടുപേരും പട്ടിണിയാവൂലേ, എന്തെങ്കിലും ആയിക്കോട്ടെ അത് തീർന്നോട്ടെ പരിപാടി എന്ന് വിചാരിച്ചുകൊണ്ട് പണി തുടങ്ങി നിർത്തട്ടെ അവരെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിരുന്നു. അങ്ങനെ മാറി മാനേജർ അവിടെ മാറിയിരുന്നു, ഇവരുടെ പണി കഴിഞ്ഞ് ഇവർ എണീറ്റ് വന്നു. അപ്പം മാനേജർ എത്തിയത് ഇവർ കണ്ട്, എന്താ പറയുക, എൻ്റെ മനസ്സിലായിട്ടില്ല, അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എത്ര മനസ്സിലായാലും വണ്ടിയുടെ ശബ്ദം, ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞിട്ട്, എത്ര മനസ്സിലായാലും എത്ര മനസ്സിലായാലും നമ്മൾ ആ സമയത്ത് ആര് വന്നാലും, ഇപ്പോൾ ഒരു പാമ്പ് ഒന്ന് കടിച്ചാൽ പോലും ആ സമയത്ത് നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ
അത് പാമ്പാണെന്ന് നമുക്ക് തോന്നില്ല, ഫീൽ ചെയ്യില്ല. അപ്പോൾ അത്രയ്ക്കും ആ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് ഈ മാനേജറെല്ലാം ഇപ്പോൾ ആര് ഇറങ്ങി വന്നാൽ പോലും അവരവിടെ നിന്ന് പിടിപിടില്ല. അപ്പോൾ ഈ സംഭവം കഴിയിട്ട് വെച്ച് മാനേജർ മാറി നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവരുടെ പണിയൊക്കെ നിർത്തി ഇവർ തീർന്നു. അപ്പോൾ ഈ മാനേജർ പറയുകയാണ്, വന്നിട്ട് അല്ല ഞാനിത് കണ്ടു, നിങ്ങളിത് പണി ഇപ്പം നിർത്തണ്ട, പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് ഇനി ഒരു ഇതിലൂടെ ഒരു ഡിപ്രഷനൊന്നും വരണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ മാറി നിന്നാന്നു പറഞ്ഞു മാനേജർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലാളി പറയാണ്, നീ പറഞ്ഞില്ലേ നിൻ്റെ ഭാര്യ ആരുമായിട്ട് ആർക്കും പരിപാടിക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ നല്ല സ്ത്രീയാണെന്നൊക്കെ നീ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറയാണ്, എൻ്റെ ഭാര്യ ഒരിക്കലും എൻ്റെ ഭാര്യ മുതലാളി എന്നല്ല ഒരു പുരുഷനും ആയിട്ട് ബന്ധപ്പെടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തിയായിട്ട് ഒരു മോശപ്പെട്ട സ്ത്രീ അല്ല, ഒരു പോക്കല്ല എൻ്റെ ഭാര്യ, ഒരിക്കലും എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇത് എൻ്റെ ഭാര്യയല്ലേ ഇപ്പം ഇങ്ങോട്ട് എൻ്റെ കൂടെ കിടന്നത്, ഞാൻ അവളായിട്ടല്ലേ ഇപ്പം പണി നടന്നത്. അല്ല മുതലാളി, ഒരിക്കലും അല്ല. എന്താണ് നീ പറയുന്നത്? നിൻ്റെ ഭാര്യയാണ്, നിൻ്റെ ഭാര്യയായിട്ടാണ് ഞാനിപ്പോൾ തെളിവ്. നീ എൻ്റെ അടുത്ത് തർക്കിച്ചില്ല, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വാദിച്ചില്ലേ നിൻ്റെ ഭാര്യയെ തൊടാൻ പറ്റില്ല, നിൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ അവൾ സമ്മതിക്കില്ല, എൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, ഇതേവരെ എൻ്റെ ജീവിതത്തിൽ അതായത് എനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എൻ്റെ ഭാര്യ, ഒരു പുരുഷനായിട്ടും എൻ്റെ ഭാര്യ ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ടും ആവശ്യമില്ലാത്ത രീതിയിലൊന്ന് നോക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു നല്ല ഉത്തമയായ ഒരു കുടുംബിനിയാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ നീ പറഞ്ഞില്ലേ, പുകഴ്ത്തിയില്ലേ, നീ വാനോളം പുകഴ്ത്തിയില്ലേ, എന്നിട്ടിപ്പോൾ എന്താ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടന്നില്ലേ എന്നാണ് മുതലാളി ചോദിക്കുന്നത് മാനേജറോട്. അപ്പോൾ മാനേജർ പറയാണ്, ഇല്ല മുതലാളി, ഒരിക്കലും എൻ്റെ ഭാര്യ നിങ്ങളുടെ കൂടെ കിടക്കില്ല, നീ എന്ത് വട്ടായി പറയുന്നത്, നിൻ്റെ ഭാര്യ തന്നെയല്ലേ എൻ്റെ കൂടെ കിടന്നത്. അല്ല എൻ്റെ ഭാര്യ, നിങ്ങളിപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ എൻ്റെ ഭാര്യ അതല്ല. പിന്നെ എവിടെയാണ്? എൻ്റെ ഭാര്യയാണ് ഇത് ഇരിക്കുന്നത്. എവിടെ? ഭിത്തിയിൽ മാലയിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഭിത്തിയിൽ മാലയിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത്, അതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത്. അവർ മരണപ്പെട്ടു പോയി. അവർ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. മാനേജറിൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട് കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഫോട്ടോയിൽ മാലയിട്ട് കൊണ്ട് ഇട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, നിൻ്റെ ഭാര്യയല്ലേ? അല്ല, ഇത് നിൻ്റെ ഭാര്യയല്ല. അപ്പോൾ ഇതാരാണ്? നിൻ്റെ സെക്കൻഡ് വൈഫാണോ? അല്ല, എനിക്കാകെ ഒരേ ഒരു ഭാര്യയുള്ളൂ, ആ ഭാര്യ മരിച്ചു മരണപ്പെട്ടെന്ന്, ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവളാരാണ്? ഇത് എൻ്റേതായ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ, അതിനായിട്ട് ഒരാളാണ്. എൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യണം, എൻ്റെ ഡ്രസ്സൊക്കെ കഴുകി തരണം, അതുപോലെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, എൻ്റെ മറ്റേ കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് ഞാൻ ഒരാളെ നിയോഗിച്ചാണ്, എൻ്റെ ഒരു വേലക്കാരിയാണ് അത്. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ സെർവൻറ്റിനെ അവിടെ നിർത്തിയിരിക്കുന്നത്, സെർവൻ്റാണ് ആ ആയിട്ടാണ് അയാൾ ബന്ധപ്പെട്ടത്. എങ്ങനെയുണ്ട് ഇയാൾ എന്താ പറയണ്ട, ഒരാളി ആകെ ചമ്മിയില്ലേ, ചമ്മി നാണം കിട്ട്. ഒരാളി തർക്കിച്ചതായിരുന്നു, പക്ഷെ ചമ്മി നാണം കിട്ട്. അപ്പോൾ പിന്നെ മാനേജർ പറയാണ്, എൻ്റെ ഭാര്യ മരണപ്പെട്ട് കുറേ വർഷങ്ങളായി, അവൾ ജോലിക്കാരിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു, അവളോട് പറയാണ്, എങ്കിൽ നീ ഒരു അവളായിട്ട് സംസാരിക്കുകയാണ് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ പോന്നോളൂ, അതായത് എൻ്റെ വീട്ടിലേക്ക്. എനിക്കൊരാളില്ല വീട്ടിൽ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും ആരുമില്ല, ഞാനിന്ന് ഒറ്റയ്ക്കാണ്, എൻ്റെ വീട്ടിലേക്ക് കൂടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ വേലക്കാരി പറയാണ്, ഞാനില്ല. എന്താണ്? ഞാനില്ല സാർ, നിങ്ങളുടെ കൂടെ ഞാനില്ല, എനിക്ക് എൻ്റെ മാനേജർ മതി. എന്താ കാരണം? എനിക്ക് മാനേജറോട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് സ്വർണ്ണക്കടയാണ്, എനിക്ക് ആവശ്യത്തിലേറെ സ്വത്തുണ്ട്. സാറിന് എന്തുണ്ടായിക്കോട്ടെ, സാറിനൊരു കുറവുണ്ട്. എന്താണ് കുറവ്? താങ്കളുടെ അതായത് മാനേജർ പണിയെടുക്കുന്ന പോലെ താങ്കൾക്ക് പണിയെടുക്കാൻ കഴിയില്ല. മാനേജർ നല്ല രീതിയിൽ പണിയെടുത്ത് എനിക്ക് അതുപോലെ താങ്കൾക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ അവിടെയും സ്വർണ്ണക്കടക്കാരൻ മുതലാളി തോറ്റു. അദ്ദേഹത്തിൻ്റെ കുറവ് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പുരുഷനുമായിട്ടായിരിക്കും അവർ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ അവരുടെ കൂടെ എന്തിനും ഏതിനും അവർ പണിയെടുക്കാനാവട്ടെ, കൂടെ നടക്കാനാവട്ടെ, ഇപ്പം ചിരിക്കാനാ സന്തോഷം, എന്തിനും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവർ അതിന് സമയം കണ്ടെത്തുള്ളൂ.
ഇഷ്ടപ്പെടാത്ത ഒരാളുടെ അവർ ജീവിക്കാൻ താല്പര്യപ്പെടില്ല. ഇപ്പം സ്വർണ്ണക്കടക്കാരൻ നാണം കെട്ട്, അദ്ദേഹത്തിൻ്റെ കുറവുകൊണ്ടാണ് ഭാര്യ പോയതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഇപ്പം മാനേജറുടെ ഭാര്യ മരണപ്പെട്ടു, ഭാര്യനെ ആർക്കും കൊടുക്കില്ല, അല്ലെങ്കിൽ ആരും അത് തൊട്ടിട്ടില്ല, ആരും അത് ഉപയോഗിച്ചിട്ടില്ല ഭാര്യയെ എന്ന് ഉറപ്പായിട്ടും 100% പറയാൻ പറ്റിയത് ഭാര്യ മരണപ്പെട്ടുകൊണ്ടാണ്. ഭാര്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഏതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ സ്ത്രീ, അതായത് ആ വേലക്കാരി ആ മാനേജറുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും. അയാളുടെ കൂടെ പോയിട്ടില്ല, സ്വർണ്ണക്കടക്കാരൻ്റെ കൂടെ ഒന്നും അവർ പോയിട്ടില്ല, ഇവർക്ക് ഈ മാനേജറെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മാനേജറോട് ജീവിക്കുന്നു. എങ്ങനെയുണ്ട് കഥ, എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതെല്ലാവർക്കും ബൈ.